ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ക്ഷയരോഗമുക്ത ഭാരതം പദ്ധതിക്ക് എടക്കരയിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യ സർവേ നടപടികൾ എടക്കര മേനോൻപൊട്ടി എസ് സി കോളനിയിൽ നടന്നു കോളനി നിവാസിയായ എടത്തല ശ്രീദേവിയുടെ കുടുംബാംഗങ്ങളിലാണ് ആദ്യ ക്ഷയരോഗ പരിശോധന നടത്തിയത് മലപ്പുറം ജില്ലയിൽ എടക്കര മമ്പാട് എന്നീ രണ്ടു പഞ്ചായത്തുകളിലാണ് ടിബി മുക്ത ഭാരതം പദ്ധതി നടപ്പാക്കുന്നത് ഒരു വില്ലേജ് പരിധിയിൽ എണ്ണൂറ് വീടുകളിലാണ് ക്ഷയരോഗ പരിശോധനയ്ക്കായി വളണ്ടിയർമാരെത്തുക ആശാവർക്കർ ഉൾപ്പെടുന്ന രണ്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് സർവേ ചുമതല വിട്ടുമാറാത്ത ചുമ പനി ശരീരഭാരം കുറയുക ശ്വാസ തടസ്സം എന്നീ ലക്ഷണമുള്ളവരെ കണ്ടെത്തുകയാണ് ആദ്യപടി പിന്നീട് അവർക്ക് കഫം ശേഖരിക്കാൻ ഫാൽക്കൺ ട്യൂബ് വിതരണം ചെയ്യും പ്രവർത്തകർ വീട്ടിലെത്തി കഫം ശേഖരിച്ച ട്യൂബ് ക്ഷയരോഗ പരിശോധനയ്ക്കായി ചുങ്കത്ര ക്ഷയരോഗ യൂണിറ്റിന് കൈമാറും റിസൾട്ട് പോസിറ്റീവ് ആകുന്നവർക്ക് സമ്പൂർണ്ണ സൌജന്യ ചികിത്സ ഏർപ്പാടാക്കും സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ ക്ഷയരോഗികൾക്ക് ധനസഹായ വിതരണത്തിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയെ ക്ഷയരോഗ വിമുക്ത രാജ്യമാക്കി പ്രഖ്യാപിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത് കോളനിയിൽ ചടങ്ങിൽ വാർഡംഗം ധനഞ്ജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ഭാരതത്തിൽ സമ്പൂർണമായി ക്ഷയരോഗം വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇപ്പൊ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ ഒമ്പതാം വാർഡിലാണ് അത് തുടങ്ങി വെക്കുന്നത് എടക്കര വില്ലേജിന് കീഴിലുള്ള എണ്ണൂറോളം വീടുകളിലാണ് ഈ സർവേ മുന്നോട്ട് പോവുക ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ലക്ഷണങ്ങൾ കണ്ടെത്തുന്ന ആളുകൾക്ക് ചികിത്സയും സാമ്പത്തിക സഹായവും എല്ലാം സർക്കാർ ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് ഈ സർവേയോട് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി കൂടി ഭാരതം ക്ഷയരോഗമുക്തമാക്കുന്ന ലക്ഷ്യത്തിനു വേണ്ടി എഴക്കര പഞ്ചായത്തിലെ എണ്ണൂറ് വീടുകളോടും സർവേ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് കപപരിശോധനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം അതോടൊപ്പം തന്നെ രണ്ടാഴ്ച കൂടുതലുള്ള ചുമ മറ്റ് ലക്ഷണങ്ങളുള്ളവരെ സർവേയിലൂടെ കണ്ടെത്തി അവരെ ഏറ്റവും ആദ്യം തന്നെ ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ സർവേ നടത്തപ്പെട്ടിട്ടുള്ളത് ഇതിൽ രണ്ട് വോളണ്ടിയർമാരാണ് എല്ലാ വീടുകളിലേക്കും സന്ദർശനം നടത്തുക അവരോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ച് ഈ സർവേയോട് എല്ലാവിധ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നിലമ്പൂര് നില ചുങ്കത്ര ക്ഷയരോഗ യൂണിറ്റിന്റെ കീഴിൽ രണ്ട് പഞ്ചായത്തുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് എടക്കരയും മമ്പാടുമാണ് ഓരോ പഞ്ചായത്തിലും എണ്ണൂറോളം വീടുകളാണ് ഈ സർവേൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഈ സർവേയിൽ കണ്ടെത്തുന്ന ആൾക്കാരുടെ കപപരിശോധന നിലമ്പൂര് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടത്തപ്പെടുന്നു സി ബി നാറ്റ് എന്ന ടെസ്റ്റിന് വിധേയരായി പോസിറ്റീവാവുന്ന ആൾക്കാർക്ക് സൗജന്യ ചികിത്സയും അതിനോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും ഈ സർവേയുടെ ഭാഗമായി വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് ചുങ്കത്ര ക്ഷയരോഗ യൂണിറ്റ് സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ തെസ്നി വർക്കർ വാഹിദ ആരോഗ്യ വളണ്ടിയർ ബുഷ്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം